എല്ലാവർക്കും സ്വപ്നസുന്ദരമായ അവരുടെ ബഡ്ജറ്റിന് ഇണങ്ങിയ വീട് എന്നുള്ള വലിയ സ്വപ്നവുമായിട്ടാണ് ഹോം ടെക് എന്നുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതിലൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്, സന്തോഷം. കാരണം നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിറ്റൗട്ടുകളെ കുറിച്ചാണ്, ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം നമ്മുടെ വീട്ടിൽ വരുമ്പം ആദ്യം കാണുന്നൊരു സ്ഥലമാണ് സിറ്റൗട്ട്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം ഇന്ന് മൊത്തത്തിൽ ആ പ്രത്യേകതകളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, കോൺട്രാക്ടേഴ്സിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പേര് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്, വളരെ സന്തോഷം. ഇനിയും ഒരുപാട് പേർക്ക് അതിലൂടെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട് പണിയുന്ന നല്ല കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെല്ലാം റെഫർ ചെയ്യാം. ഈ വീഡിയോയിൽ താഴെ അതിൻ്റെ ലിങ്കും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോം ടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് സിറ്റൗട്ട്. അതായത് പുറത്തു നിന്ന് ആര് വന്നാലും ആദ്യം കാണുന്ന, ആദ്യം അവർ വന്നു കയറുന്ന ഒരു സ്ഥലമാണ് ഈ സിറ്റൗട്ട്, വരാന്ത എന്നൊക്കെ നമ്മൾ വിളിപ്പേരുള്ള ഈ സ്ഥലം. അപ്പം ഞാൻ ഇന്നിരിക്കുന്നതും ഇതേ സ്ഥലത്ത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കയറുമ്പോൾ ആദ്യം കാണുന്ന ഇടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെപ്പോഴും ഒരു കുറച്ച് വിശാലമായിട്ടാണ് ഇരിക്കേണ്ടത്, കാരണം ആ വിശാലതയാണ് അതിനെ ഭംഗിയാക്കുന്നത്. പിന്നെ വന്ന് കയറുന്ന ഇടം എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഘടനാപരമായി, ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ വീടിൻ്റെ മെയിൻ ഡോർ ഇരിക്കുന്നത് സിറ്റൗട്ടിലാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, സിറ്റൗട്ടിലാണ് മെയിൻ ഡോർ ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആ ഏരിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളുടെ ചെരുപ്പും മറ്റും ഇടാൻ വേണ്ടി നമ്മൾ ഷൂ റാക്സ് എല്ലാം ഈ ഏരിയയിൽ വെക്കാം. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഇരിപ്പിടം, പലയിടത്തും പണ്ടൊക്കെ ചാരുപടികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു ഈ സിറ്റൗട്ടിൽ. കാരണം വന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇരിക്കാനും ഒരുപാട് പേരെ കൂടുതലായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനും വേണ്ടിയൊക്കെയാണ് ഈ ചാരുപടികൾ ധാരാളമായിട്ട് വന്നിരുന്നത്. ഇപ്പോൾ ചാരുപടികളെല്ലാം മാറിയിട്ട് ഇപ്പോൾ പരമാവധി എല്ലാവരും സിറ്റൗട്ടൊക്കെ ഓപ്പൺ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഓപ്പൺ ആയിട്ട് ഇടാൻ നേരത്ത് ആ വീടിൻ്റെ ഒരു വിശാലത കൂടുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. പിന്നെ ഇത്തരം സിറ്റൗട്ടുകളിൽ നിന്ന് കുറച്ചുകൂടി വലുതായിട്ട് വരാന്തകൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. വരാന്തകൾ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ വരാന്തകളുണ്ട്, വളരെ നീളമുള്ള വരാന്തകളുണ്ട്, വീടിൻ്റെ ലിവിംഗ് റൂം മൊത്തം ചുറ്റി വരുന്ന രീതിയിലുള്ള വരാന്തകളുണ്ട്. അപ്പോൾ ഈ വരാന്തകളിൽ നിന്ന് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഗൃഹനാഥന് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആർക്കും ഒരു ചെറിയ ഓഫീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വരാന്തയിൽ നിന്ന് തന്നെ അതിൻ്റെ എൻട്രൻസ് കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം വീട്ടിൽ വരുന്നവർക്കും ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയെടുത്ത്, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്കാണോ കയറുന്നത് അല്ലെങ്കിൽ ഓഫീസിലാണ് കയറേണ്ടത്, അത് ആ ഏരിയ നിന്നാണ് ഈ സിറ്റൗട്ട് ഏറ്റവും കൂടുതൽ ഡിഫൈൻ ആവുന്നത്. അതേപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിറ്റൗട്ടിലേക്ക് ചെയ്യാൻ നേരം നമ്മളെപ്പോഴും അതിൻ്റെ നല്ലൊരു ഭാഗം ഓപ്പൺ ആയിരിക്കും. വളരെ ചെറിയ ഏരിയയിൽ മാത്രമായിരിക്കും ഭിത്തി ഉണ്ടാവുക. അതായത് നമ്മുടെ ഈ പറഞ്ഞ മെയിൻ ഡോർ വരുന്ന ഭിത്തിയും അല്ലെങ്കിൽ ചിലപ്പം ഒരു ഭിത്തിയും കൂടി ചിലപ്പോൾ അഡീഷണൽ ഉണ്ടാവും. എപ്പോഴും കാറ്റടിച്ച് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം സിറ്റൗട്ടാണ്. അപ്പോൾ സിറ്റൗട്ടിൽ ഇടാൻ നേരത്ത് നിങ്ങൾ അതിൻ്റെ ടൈലിംഗ് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ടൈലിംഗ് അല്ല, കുറച്ചുകൂടി നല്ലത് സിറ്റൗട്ടിൽ ഇടാൻ നല്ലത് ഗ്രാനൈറ്റാണ്. കാരണം വെച്ചാൽ അത് ഒരു നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ടും അത് നമ്മുടെ എല്ലാ കാലാവസ്ഥയിലൂടെയും വരുന്നതായതുകൊണ്ടും ഇത് ഫെയ്ഡ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഗ്രാനൈറ്റ് എന്നുള്ള മെറ്റീരിയൽ നാച്ചുറൽ മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ സിറ്റൗട്ട് ഇടാൻ ഏറ്റവും ബെസ്റ്റ് ഗ്രാനൈറ്റ് തന്നെയാണ്. ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടൈൽ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മുടെ നാച്ചുറൽ ലൈറ്റ്സൊക്കെ ധാരാളം, മഴയൊക്കെ ധാരാളം കൊള്ളാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് ഫെയ്ഡായി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സിറ്റൗട്ടുകൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നല്ല ചെടികളൊക്കെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം, കുറച്ചുകൂടി ഒരു ആംബിയൻസ് ഒക്കെ കൂടും. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഷൂറാക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു, ഷൂറാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റൗട്ടിൽ ഇൻബിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടി കൂടുതൽ ഏരിയ ഒക്യുപ്പ് ചെയ്യാവില്ല. വേണമെങ്കിൽ ഭിത്തിയിൽ തന്നെ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു 20 സെൻറ്റിമീറ്റർ ഭിത്തിയാണെങ്കിൽ അതിൻ്റെ ഒരു 5 സെൻറ്റിമീറ്റർ സ്ലാബ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള ഒരു 15 സെൻറ്റിമീറ്റർ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഷൂറാക്കി വയ്ക്കാം, ഭിത്തിയിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വയ്ക്കാം. പ്രൊജക്ഷൻ ഒരു 5 മുതൽ 7.5 സെൻറ്റിമീറ്ററൊക്കെ പ്രൊജക്ഷൻ വരത്തുള്ളൂ, അത്രയും സ്പേസ് ഉള്ളിൽ കിട്ടും. ഇപ്പം ഇത്തരം ഷൂറാക്കൊക്കെ വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് വരുന്നുണ്ട്, അസസറീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അസസറീസ് മേടിച്ച് വെച്ച് ഇത്തരം ഷൂറാക്കുകൾ ചെയ്യാൻ സാധിക്കും.
പിന്നെ പറയാനുള്ള ഒരു പ്രധാന കാര്യം, എപ്പോഴും ഈ സിറ്റ് ഔട്ടുകൾ നിങ്ങളെ കാർ പോർച്ചിന് അടുത്തായിട്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കാർ ഇട്ട ശേഷം വളരെ ഈസി ആയിട്ട് മഴയൊന്നും കൊള്ളാതെ മഴയുള്ള നല്ല സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ മഴ ഇപ്പോൾ സിറ്റ് ഔട്ടും കാർ പോർച്ചും വേറെ വേറെ സ്ഥലത്തിലാണെങ്കിൽ ഈ മഴ മൊത്തം നമ്മൾ കൊണ്ടുവരേണ്ടി വരും. നമ്മൾ മാത്രമല്ല വീട്ടിൽ ഈ വണ്ടിയിൽ ആര് സഞ്ചരിച്ചാലും ഇവരൊക്കെ ഈ മഴ കൊള്ളേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഈ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ വരാന്ത നമ്മുടെ കാർ പോർച്ചിന് ചേർന്നിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ മൊത്തം സബ്ജക്റ്റ് സിറ്റ് ഔട്ട് അല്ലെങ്കിൽ വരാന്തകളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം സിറ്റ് ഔട്ടിനെ കുറിച്ചാണ്. ഈ വിഷയം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.